ജയിലിൽ സ്വപ്ന സുരേഷിന്റെ സന്ദർശകർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വിലക്കിയ സംഭവത്തിൽ കൊഫേ പോസ സമിതിക്ക് പരാതി നൽകി കസ്റ്റംസ് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി നീക്കം കേസ് അട്ടിമറിക്കാനാണെന്നും കസ്റ്റംസ് പരാതിയിൽ ആരോപിക്കുന്നു വിവരങ്ങളുമായി എൻ ഷിജു ചേരുന്നു ഷിജു ഏത് സാഹചര്യത്തിലാണ് പരാതി അബ്ജോദ് കഴിഞ്ഞ ദിവസം ഈ ആട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനെ കാണാൻ അവരുടെ ഭർത്താവും അതുപോലെ ബന്ധുക്കളും വരുന്ന ഘട്ടത്തിൽ കസ്റ്റംസിന്റെ ഒരു അനുമതി അത് വേണം മാത്രമല്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നൊരു നിലപാട് കസ്റ്റംസ് സ്വീകരിച്ചിരുന്നു ഇതനുസരിച്ച് സാധാരണഗതിയിൽ എല്ലാ ബുധനാഴ്ചയുമാണ് ഈ പ്രതിയെ കാണാൻ ബന്ധുക്കൾക്ക് അനുമതി കൊടുക്കുന്നത് കോഫെ പോസെ നിയമപ്രകാരം ഇപ്പോൾ കരുതൽ തടങ്കലിൽ കഴിയുന്ന സ്വപ്ന സുരേഷിനെ കാണാൻ അങ്ങനെയാണ് അനുമതി കൊടുക്കുന്നത് പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം വേണം ജയിലിൽ സന്ദർശിക്കുമ്പോഴെല്ലാം വേണം എന്നൊരു നിബന്ധന കസ്റ്റംസ് മുന്നോട്ട് വെച്ചിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ജയിലിൽ എത്താറുമുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇത് നിഷേധിച്ചുകൊണ്ട് ജയിൽ ഡി ഒരു സർക്കുലർ ഇറക്കുന്നത് ജയിൽ ചട്ടപ്രകാരം അങ്ങനെ ഒരു നിയമവുമില്ല കസ്റ്റംസിന് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ട് ഉണ്ടെങ്കിൽ അത് അവർ കാണിക്കട്ടെ അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ആവശ്യമില്ല അവർക്ക് സ്വന്തം നിലയിൽ അവർക്ക് വന്ന് കാണാം എന്നായിരുന്നു ഈ ജയിൽ ഡി ജി പിയുടെ സർക്കുലർ അത് പ്രകാരം അന്ന് കഴിഞ്ഞ ദിവസം ജയിലിലെത്തി ഈ ബന്ധുക്കൾക്കൊപ്പം ജയിലിലെത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മടക്കി അയക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് ഇപ്പോൾ കസ്റ്റംസ് കോഫേ പോസേ ബോർഡിനെ തന്നെ സമീപിച്ചിട്ടുള്ളത് ഇത് ഈ നീക്കം ഈ കേസ് സുപ്രധാനമായ കേസിലെ ഒരു പ്രതിയാണ് സ്വപ്ന പലരെയും സന്ദർശകരെ അനുവദിച്ചാൽ അവരെ ആ കേസ് അട്ടിമറിക്കപ്പെടാനും മൊഴികൾ മാറ്റിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് ഇത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോഫേ പോസ്റ്റ ബോർഡിനെ തന്നെ അല്ലെങ്കിൽ അടുത്ത തടവിൽ കഴിയുന്ന ഒരാളെ സന്ദർശിക്കുന്ന സമയത്ത് കസ്റ്റംസിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നൊരു വ്യവസ്ഥയുണ്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കോഫേ പോസ നിയമം പാസാക്കുന്നത് ഇത് പ്രകാരമുള്ള ചില ആക്ടുകൾ ഉപയോഗപ്പെടുത്തുകയാണ് കസ്റ്റംസ് ചെയ്യുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതനുസരിച്ച് ഇങ്ങനെ ഈ കരുതൽ തടങ്കലിൽ വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കേസിലെ പ്രതികളെയാണ് കോഫേ പോസയെ പ്രകാരം കരുതൽ തടങ്കലിൽ വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ ആ പ്രതികൾ മറ്റേതെങ്കിലും തരത്തിൽ പിന്നീട് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകാതിരിക്കാനാണ് ഈ കസ്റ്റംസ് റിമാൻഡ് ചെയ്ത ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഈ സന്ദർശകർക്കൊപ്പം വേണം എന്ന് കസ്റ്റംസ് നിർബന്ധം പിടിക്കുന്നതെന്നാണ് കസ്റ്റംസ് പറയുന്നത് പ്രത്യേകിച്ച് ഈ കേസിൽ പല വിവാദങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടി കസ്റ്റംസ് ആ ആക്ട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ജയിൽ വകുപ്പ് പറയുന്നത് അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെ ജയിൽ ആ ചട്ടം അനുസരിച്ച് അങ്ങനെയോ ഒരു നിയമവും ഇല്ല മാത്രമല്ല ഈ കോഫപോസ ആക്ട് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ കേരളം തന്നെ ആ മറ്റൊരു നിയമം കൊണ്ടുവന്നു ഇതനുസരിച്ച് ഈ ഇങ്ങനെ പ്രത്യേക കസ്റ്റംസിന്റെ സാന്നിധ്യമൊന്നും ആവശ്യമില്ല എന്നാണ് ജയിൽ ഡി ജി പി ഉത്തരവിലും പറയുന്നത് ഏതായാലും ഈ രണ്ട് നിയമപ്രശ്നങ്ങളും കോഫേ പോസ ബോർഡിൻ്റെ ആ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ താമസിക്കാതെ ഹൈക്കോടതിയിലേക്കും കസ്റ്റംസ് ഈ കാര്യത്തിൽ പോയി ഒരു വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അബ്ജോദ്